മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് പിന്നാലെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കന്മാരുടെയും പേരുമൊക്കെ ഡയറി കുറിപ്പിൽ നിന്നും കണ്ടെടുത്തതോടെ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ചോദ്യങ്ങൾ നിരവധിയായിരുന്നു. അതുകൊണ്ടുതന്നെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ മൗനം ബി ജെ പി അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ അതാ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കുകയാണ്, ഉരുണ്ട് കളിക്കുകയാണ്. മുഖ്യമന്ത്രിയും കൊള്ളാം, പ്രതിപക്ഷ നേതാവും കൊള്ളാം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ ഗൗരവമുള്ള ആരോപണം, മറുവശത്ത് പ്രതിപക്ഷത്തിനും ഉണ്ട് കൊട്ട്. ഇതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നു വാങ്ങിയത് സംഭാവന, അതിലെന്താണ് തെറ്റെന്ന്. മാസപ്പടി വിവാദത്തിൽ ന്യായീകരണവുമായി വി ഡി സതീശൻ. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടേഡ് ലിമിറ്റഡിൽ നിന്ന് രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയെന്ന വെളിപ്പെടുത്തലിൽ ഉരുണ്ട് കളിക്കുന്ന പ്രതിപക്ഷം. സബ്മിഷനായി അവതരിപ്പിക്കേണ്ടതിനേക്കാൾ ഗുരുതരമായ അഴിമതി ആരോപണമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. വിഷയം നിയമസഭയിൽ ഉന്നയിക്കാതിരുന്നത് യു ഡി എഫ് നേതാക്കളടക്കം പണം വാങ്ങിയതിനാലാണെന്ന ആരോപണത്തെ പ്രതിരോധിക്കാനായിരുന്നു വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പദവി ദുരുപയോഗം ചെയ്ത് അഴിമതി നടത്തിയതായാണ് വിവരം. അഴിമതി ആരോപണം റൂൾ 50 കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ തള്ളും. സബ്മിഷനായി അവതരിപ്പിക്കേണ്ട വിഷയമല്ല ഇത്. അഴിമതി ആരോപണം അങ്ങനെ തന്നെ എഴുതി കൊടുത്ത് ഉന്നയിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് സഭയിൽ ഉന്നയിക്കാതിരുന്നത്. യു ഡി എഫിന് ഇതിൽ ഒരു വിമുഖതയും ഇല്ലെന്നാണ് സതീശൻ പറയുന്നത്. യു ഡി എഫിൽപ്പെട്ട നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട് എന്നാണ് ആരോപണം. രാഷ്ട്രീയ പാർട്ടികൾ വ്യവസായികളിൽ നിന്നും കച്ചവടക്കാരിൽ നിന്നും സംഭാവന വാങ്ങാറില്ലേ, അതിലെന്താണ് തെറ്റ്? വീട്ടിലെ നാളികേരം വിറ്റ പൈസ കൊണ്ടല്ലോ രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പാർട്ടി പ്രവർത്തനത്തിനും പൊതുപരിപാടികൾക്കുമായി ധനസമാഹരണം നടത്തും. അങ്ങനെ പണം പിരിക്കാൻ പാർട്ടികൾ നിയോഗിച്ചിരിക്കുന്ന ആളുകളാണ് പണം വാങ്ങിയിട്ടുള്ളത്. അക്കാലത്ത് സംഭാവന വാങ്ങാൻ നിയോഗിച്ചവരാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും. പാർട്ടിയുടെ പരിപാടികൾ നടത്താൻ എല്ലാ കാലത്തും അവരെയാണ് പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്നെയും കെ പി സി സി പ്രസിഡന്റിനെയുമാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. കെ എസ് ഐ ഡി സിക്ക് കൂടി പങ്കാളിത്തമുള്ള കച്ചവട സ്ഥാപനം നടത്തുന്ന ആളിൽ നിന്നാണ് സംഭാവന വാങ്ങിയത്. അങ്ങനെ സംഭാവന വാങ്ങിയതിലൊരു തെറ്റുമില്ല. സംഭാവന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാങ്ങുന്നതാണ്. എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുത്താലേ പ്രശ്നമുള്ളൂ. നടന്നത് ഗുരുതരമായ അഴിമതിയാണ്. തെറ്റായ രീതിയിൽ കൈമാറപ്പെട്ട തുക ലീഗലൈസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ എഗ്രിമെന്റ് ആണ് എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിൽ ഉള്ളതെന്ന കാര്യത്തിൽ സംശയമില്ല. കരാറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും കമ്പനി ചെയ്തു കൊടുത്തിട്ടില്ലെന്നും സതീശൻ പറഞ്ഞു. വിവിധ പാർട്ടികളുടെ നേതാക്കളുടെ പേരാണ് പുറത്തു വന്നിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലക്കുട്ടി പറഞ്ഞു. നേതാക്കൾ സംഭാവന വാങ്ങിയിട്ടുണ്ടെങ്കിൽ പാർട്ടി അതിന് റെസിപ്റ്റും കൊടുത്തിട്ടുണ്ടാകും, കണക്കും വെച്ചിട്ടുണ്ടാകും. അത്രയേ അതിൽ കാര്യമുള്ളൂ. മാധ്യമ സ്ഥാപനങ്ങളും മാധ്യമ പ്രവർത്തകരും പ്രസ് ക്ലബ്ബുകളും അടക്കമുള്ളവർ പണം വാങ്ങിയിട്ടുണ്ട്. ഇക്കാലത്തിനിടയിൽ ആ കമ്പനി നിരവധി കാര്യങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാർക്കോഴ കാലത്ത് കാശും കൊണ്ടുപോയി മേശപ്പുറത്ത് വെച്ചിട്ടും കാശ് വാങ്ങിയില്ല എന്ന സർട്ടിഫിക്കറ്റ് എനിക്കുണ്ട്. കൈകൊണ്ട് വാങ്ങിയിട്ടില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാത്ത വിശുദ്ധി ഈ ലോകത്താരും പാർട്ടികൾ നടത്തുന്നുണ്ടാവില്ല. സംഭാവന ലീഗലൈസ് ചെയ്യാൻ നിയമപരിഷ്കാരം നടത്തുന്ന കാലമാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ലമൺ ന്യൂസ്.